നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ലേഡീസ് ബാൻഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ മുതൽ ന്യൂസ് 18 മുഖം മിനുക്കിയത് പ്രേക്ഷകർ അറിഞ്ഞിരിക്കും. ലേഡീസ് ബാൻഡിലും ആ മാറ്റങ്ങൾ കണ്ടതാണ്. ബുധനാഴ്ച ദിവസം പ്രേക്ഷകർക്ക് വേണ്ടി ലേഡീസ് ബാൻഡ് ഒരുക്കുന്നത് തൻ സ്വന്തം നിലയിൽ കഴിവ് തെളിയിച്ച വനിതാ സംരംഭകരെയാണ് എല്ലാ ബുധനാഴ്ചയും ന്യൂസ് 18 പ്രേക്ഷകർക്ക് മുന്നിലെത്തിക്കുന്നത്. ഇന്ന് അങ്ങനെ നമുക്ക് മുന്നിലെത്തുന്നത് ഒരു ഓൺടർപ്രണറാണ്. ഈ എൻ്റെ മുന്നിലുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് മനസ്സിലാകും ഇത് ടെറാറിയം വർക്കുകളാണ്. ഇങ്ങനെ ടെറാറിയം വർക്കുകൾ ചെയ്ത് വിൽക്കുന്ന, ആവശ്യത്തിനനുസരിച്ച് സപ്ലൈ ചെയ്യുന്ന ഒരു വനിതാ സംരംഭകയാണ് ഇന്ന് നമുക്കൊപ്പം ചേരുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം പൗർണമി ശങ്കർ. പൗർണമി എന്റെ കൂടെ ജേർണലിസം ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്, എന്റെ സുഹൃത്തു കൂടിയാണ്. അതെ, വർഷങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ കാണുന്നത്. ഒരുപക്ഷെ പൗർണമിയുടെ മുഖം കാണുമ്പോൾ പ്രേക്ഷകർക്ക് കുറെ പേർക്കെങ്കിലും അറിയാമായിരിക്കും. ഒരു പ്രമുഖ മാധ്യമത്തിൽ, വാർത്താ മാധ്യമത്തിൽ 13 വർഷത്തോളം ജേർണലിസ്റ്റ് ആയിരുന്നു, ന്യൂസ് റീഡർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ പ്രേക്ഷകരിൽ ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും. അപ്പോ ആ ജോലിയൊക്കെ നിർത്തിയാണ് ആൾ ഫുൾ ടൈം ഈ വർക്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നത്. നമുക്ക് ഓരോ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഒരു ജോലി ഇല്ലാത്തൊരാൾക്ക് സ്വയം ഓരോന്ന് കണ്ടെത്തുക, അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു കൈത്തൊഴിൽ ആർജിക്കുക, അതൊരു വലിയ കാര്യമല്ല. പക്ഷെ കയ്യിലുണ്ടായിരുന്ന ഒരു ജോലി കളഞ്ഞുകൊണ്ട് ഇതിലേക്ക് എടുത്തിയാണെന്ന് വെച്ചാൽ അതൊരു വലിയ ധൈര്യം വേണം. ഏറ്റവും കൂടുതൽ ചീത്ത വിളി കേട്ടത് നല്ലൊരു ജോലി കളഞ്ഞിട്ട് ഇതിലേക്ക് ഇറങ്ങുന്നത്. പക്ഷെ വീട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ടുള്ളത് മാത്രമാണ് എനിക്ക് ഇറങ്ങാൻ പറ്റിയത്. നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോന്ന് വെച്ചാല് ഒരു കംഫർട്ട് സോണിലായിരിക്കും അല്ലേ. നമുക്ക് മാസാവസാനം ശമ്പളം കിട്ടുന്നു, വീട്ടിലെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പോകുന്നു. പക്ഷെ ജോലിക്കുള്ളിലുള്ള സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ട്, എന്നാലും നമുക്ക് മാസാവസാനം ശമ്പളമൊക്കെ കിട്ടി കഴിയുമ്പോൾ നമ്മൾ ഓക്കെയാണ്. ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു ചാടാൻ ആർക്കും വലിയ താല്പര്യം ഉണ്ടാവില്ല. ആഗ്രഹം കാണും, പക്ഷെ ആരും അങ്ങനെ താല്പര്യപ്പെടില്ല പുറത്തേക്ക് ചാടാനായിട്ട്. പക്ഷെ ഒരു ഘട്ടത്തിൽ ഞാനങ്ങ് പുറത്ത് ചാടി. നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളൊക്കെ ചിലപ്പം തെറ്റാവും, ശരിയാവും. അത് നമുക്ക് ഒരു നമ്മൾ ചെറുപ്പത്തിലൊക്കെ എടുക്കുന്ന തീരുമാനങ്ങൾ അങ്ങനെയായിരിക്കും. പക്ഷെ ജോലി കിട്ടി, നമ്മൾ സെറ്റിലായി, കൃത്യമായ ഒരു വരുമാനമായി ഒക്കെ ഇരിക്കുമ്പോൾ ഒരു തീരുമാനം എടുക്കണം, നമ്മൾ ഒരുപാട് തവണ ആലോചിക്കും അല്ലേ. അബ്ജോദിനെ കല്യാണം കഴിക്കാൻ എടുത്ത തീരുമാനത്തെക്കാൾ കൂടുതൽ ആലോചിക്കേണ്ടി വന്നോ ജോലി ജോലി വിട്ട് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള തീരുമാനം എടുക്കാൻ? അത് ഒരു വിവാഹത്തിന് നമ്മൾ എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ആലോചന വേണ്ട? അങ്ങനല്ല, അതൊരു വലിയൊരു ഡിസിഷൻ ആയിരുന്നു. ഇപ്പൊ വിവാഹം പോലെ തന്നെ ആണെങ്കിൽ അങ്ങനെ പറയാൻ പറ്റില്ല. എന്നാലും വീട്ടിൽ നിന്ന് ഹസ്ബൻഡ് ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് ആ പ്രശ്നം ഉണ്ടായില്ല. പകുതി പ്രശ്നങ്ങൾ അങ്ങ് കല്യാണത്തിനടുത്ത് ആരെയും സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ കാര്യത്തിൽ സപ്പോർട്ട് ഉള്ളത് കൊണ്ട് പകുതി പ്രശ്നങ്ങളായിരുന്നു. അബ്ജോദിന്റെയും പൗർണമിയുടെയും വിവാഹം അതുകൊണ്ട് കൂടിയാണ്. അബ്ജോദ് വ്യക്തിയാണ്, അതുകൂടി അറിയാവുന്നത് കൊണ്ടാണ്. അതിലും വലിയ പാടായിരുന്നു ഈ തീരുമാനം എന്ന് ഞാൻ ചോദിച്ചത് പ്രേക്ഷകർക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞത്. അപ്പോ അങ്ങനെ തീരുമാനം എടുത്തു. ഇതിപ്പോൾ എത്ര വർഷമായി ഇതിന്റെ പിന്നിൽ? സത്യം പറഞ്ഞാൽ ഇത് കഴിഞ്ഞ് ഇറങ്ങുമ്പം എന്ത് ചെയ്യണം എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ചെടികളോട് താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു ഷോപ്പ് തുടങ്ങി. ഷോപ്പ് തുടങ്ങിക്കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് എനിക്കൊരു ശ്രദ്ധ വരുന്നത്. അപ്പോൾ ഒന്ന് രണ്ടെണ്ണമൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി എന്നോട് ചോദിച്ചു, ചേച്ചിക്ക് ഇത് ചെയ്യാൻ അറിയുമോ? അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഒന്ന് ട്രൈ ചെയ്യാം, എനിക്ക് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തു. അതുപോലെ അപ്പോൾ ആ ഫോട്ടോ കണ്ട് വീണ്ടും കുറച്ച് പേര് കൂടെ ആവശ്യപ്പെട്ടു. അപ്പോഴും ഞാൻ എനിക്ക് അന്നേരം ഒരു ധൈര്യം ഉണ്ടാകുന്നില്ല, ഇത് ശരിയാവുമോ, കാരണം ഇത് വർഷങ്ങളോളം ഇരിക്കേണ്ട സാധനങ്ങളാണല്ലോ. ഒരൊറ്റ നിമിഷം, ടെറാറിയം എന്ന് പറയുമ്പോൾ കുറേയധികം പേർക്ക് ഇപ്പോൾ പരിചിതമായിരിക്കും, എങ്കിൽ പോലും ചിലർക്ക് പരിചയക്കുറവുണ്ടാകും. എന്താണ് ഈ ടെറാറിയം വർക്ക് എന്നതിനെ കുറിച്ച്? ദാ ഈ ഗ്ലാസുകളിൽ, അല്ലെങ്കിൽ ഗ്ലാസ് കണ്ടെയ്നറാണ് അല്ലേ, ഈ ഗ്ലാസ് കണ്ടെയ്നറുകളിൽ ഒളിപ്പിച്ച പലതരത്തിൽ ചെടികളുണ്ട്, പല രൂപങ്ങളുണ്ട്, ഇതെല്ലാം ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് അല്ലേ. ഇത് വർഷങ്ങളോളം ഇങ്ങനെ തന്നെ ഇരിക്കും. നമ്മൾ പുതിയ വീട് കെട്ടുമ്പോഴൊക്കെ ചെടികളൊക്കെ വാങ്ങി അലങ്കരിക്കാറുണ്ട്. പക്ഷേ വെള്ളം ഒഴിക്കാതെ കുറച്ച് കഴിയുമ്പോൾ കരിഞ്ഞ് പോകുന്നതൊക്കെ സർവ്വസാധാരണമാണ്, ജോലിക്കിടയിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല. പക്ഷേ ഇതാ ഇതിന് വെള്ളവും കൊടുക്കേണ്ട, വളവും കൊടുക്കേണ്ട, ഇങ്ങനെ നിൽക്കും അല്ലേ. എന്താണ് ടെറാറിയം എന്നൊന്ന് ഒന്നുകൂടി എനിക്ക് ഇത്രയേ അറിയുള്ളൂ, കുറച്ചുകൂടി ഒന്ന് വിശദമാക്കി. ടെറാറിയം എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് എക്കോസിസ്റ്റമാണ്. ഇതിനുള്ളിൽ ജീവനുള്ള ചെടികള്, കുഞ്ഞൊരു ജീവി, ജീവിയുണ്ടോ ഇതിൻ്റെ അകത്തൊരു കുഞ്ഞു ജീവിയുണ്ട്, നമുക്ക് പെട്ടെന്ന് കണ്ണിൽ പെടില്ല. ഒരു പൊടിയായിട്ടുള്ള സാധനം. അപ്പം ഇതെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. ഇതിനാവശ്യമായിട്ടുള്ള വളം ഇതിലുണ്ട്, ഇതിനുള്ള ആവശ്യമുള്ള വെള്ളമുണ്ട്. നമ്മൾ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം ലൈറ്റ് കൃത്യമായിട്ട് കൊടുക്കുക, അത് സൺലൈറ്റ് പാടില്ല. സൺലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് കേടാവാം. പിന്നെ കുറച്ച് ഒരു പാർഷ്യൽ സൺലൈറ്റ് ആണെങ്കിൽ പോലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിലെ ഈ എന്താ പറയുക, പായൽ പോലെയൊക്കെ വരാം. പൂർണ്ണമായും ഇൻഡോറിന് വേണ്ടിയിട്ടാണ് ടെറാറിയം സെറ്റ് ചെയ്യുന്നത്. അതെ, ഇൻഡോറിൽ ഒരു ലൈറ്റിന് താഴെ ആയിരിക്കും ഏറ്റവും നല്ല ഒരു സ്പേസ് എന്ന് പറയുന്നത്.
അപ്പോ ഇതാണെങ്കിൽ നമുക്ക് വീട്ടിലുള്ളിൽ പച്ചപ്പാവുകയും ചെയ്യും, എന്നാൽ ചെടിയുടെ പരിപാലിക്കേണ്ട ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവുന്നുമില്ല. എന്നാലും വെള്ളവും വളവും ഒന്നും കൊടുക്കാതെ ഇത്രയും നാൾ അത് എങ്ങനെ സസ്റ്റെയിൻ ചെയ്യും? അതിനുള്ള അധ്വാനമാണോ നിങ്ങൾ നടത്തുന്നത്? അതിനും മാത്രമേ, അതൊരു ഒരു ബേസിക് കാര്യമാണ്, ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനപ്പുറം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ചും കൂടെ ഭംഗിയായിട്ട് ചെയ്യുക. ഇത് കാണുമ്പോൾ നമ്മൾ വെറുതെ ഒരു ചെടി അങ്ങനെ വെച്ചിട്ട് അത് അങ്ങനെ കൊടുക്കുകയല്ല, ഇതിന് ഓരോന്നും വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ ഇതിലാണെങ്കിൽ ഇതുണ്ട്, ഒരു കപ്പിളിൻ്റെ ആണ് വരുന്നത്, ആ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഓരോ പ്രസന്റ് ഓരോ ഒക്കേഷൻ, ഇപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇതിന്റെ സെയിൽ എന്ന് പറഞ്ഞാൽ പ്രസന്റ് ആയിട്ട് ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ ഇതൊരു ഒരു ബർത്ത്ഡേ പ്രസന്റ് അല്ലെങ്കിൽ ഇത് എന്തിന് ആനിവേഴ്സറി കപ്പിൾസ് ഉള്ളതാണ് ആനിവേഴ്സറി ഗിഫ്റ്റ്. അപ്പോൾ നമ്മളുടെ ഒക്കേഷൻ എന്താണെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് കസ്റ്റമൈസ്ഡ് ആയിട്ട് സാധനങ്ങൾ ടെറാറിയം ചെയ്തു കൊടുക്കും. അപ്പോൾ ഇതില് കപ്പിൾസ് ആണ്, ഇതിന്റെ തീം എന്താണ്? ഇതിന്റെ തീം ഇതൊരല്പം ചെറുതായത് കാരണം ഇതിനകത്ത് ഒരു സാധനം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് ഞാൻ രേണുവിനെ കൃത്യമായിട്ട് എടുത്ത് സൂക്ഷിച്ചു നോക്കണം. ഒരാൾ ഈ പാറയുടെ മുകളിൽ ഇരിപ്പുണ്ട്, കണ്ടോ? ആ ആളെ കാണുമ്പോഴാണ് ഇതിന്റെ ഒരു ഭംഗി ശരിക്കും മനസ്സിലാവുള്ളൂ. സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമാണ് ഒരാള് ആ പാറപ്പുറത്ത് ഇരിക്കുന്നത് കാണാം. ഒരു പക്ഷെ സൂം ചെയ്താലും കാണാൻ പറ്റില്ല, അത്രമാത്രം ചെറുതാണ്. ഇതിൽ ചിലപ്പോ അത് അറിയാൻ പറ്റും. ആ രണ്ടുപേരുണ്ട്, ഇതിൽ ലവേഴ്സിനെ കൊടുക്കാൻ പറ്റുന്ന, ഇതിൽ രണ്ടു പേരുണ്ട്, ഒരു ജലാശയമാണ് അല്ലെ, അതിന്റെ സൈഡിൽ അവിടെ നിൽക്കുന്നതാണ്. ഓക്കെ, ഇതില് റെസിൻ വർക്കും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. സാധാരണ ചെടി വെക്കുക മാത്രമല്ല ചെയ്തിരിക്കുന്നത്, ഇപ്പൊ ഒരു കടലിന്റെ ഒക്കെ ഒരു തീമില് ഒരു കടൽ തീരത്ത് രണ്ടുപേരും ഓരോ തീം അനുസരിച്ചാണ് ഓരോന്നും ചെയ്യുന്നത്. പക്ഷെ ഈ ചെടി നമ്മൾ ഔട്ട്ഡോർ പ്ലാന്റിന് പോലെയുള്ളതാണല്ലോ, ഈ എല്ലാ ചെടികളും ഔട്ട്ഡോറിൽ വെക്കുന്നതാണ്. അപ്പൊ ഇതില് നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ട ഏതൊക്കെ ഇതിനുള്ളിൽ സർവൈവ് ചെയ്യും എന്നുള്ളതാണ്. അതൊക്കെ പലതും കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാവും യൂട്യൂബും ഒക്കെ കാണുമ്പോൾ, പക്ഷെ പലതും നമ്മൾ പരീക്ഷിച്ച് ചെയ്യുകയാണ്. ഇപ്പൊ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന ഈ ചെടി എനിക്ക് ഒരു ഉറപ്പില്ലെന്ന് ഇതിൽ നിൽക്കുമെന്ന്. ആദ്യമൊക്കെ കുറേ ഇലയൊക്കെ പൊഴിഞ്ഞു വീണു, ഞാൻ കരുതി ഇത് പോയി, ഈ പരീക്ഷണം പാളിപ്പോയി എന്ന് കണ്ടപ്പോൾ നല്ല രസമുണ്ട്. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അത് അതിലങ്ങ് ഓക്കെ ആയി എന്നുള്ളതാണ്. ഞാൻ പലരും ചോദിച്ചു, ഞാൻ കൊടുത്തിട്ട് ഞാൻ പറയും ഇത് പരീക്ഷണമാണ്, ഇത് ഇവിടെ എത്ര നാളായിട്ടുണ്ടാവും ഇത് സെറ്റ് ചെയ്ത്? ഇതിപ്പോ സെറ്റ് ചെയ്തിട്ട് നവംബറിലാണ് ഇത് സെറ്റ് ചെയ്ത്, ഇപ്പം ഫെബ്രുവരി, ജനുവരി ഫെബ്രുവരി, ആ ഫെബ്രുവരി ആയിട്ടുണ്ട്. പലരും ചോദിച്ചു, എനിക്കൊരു ധൈര്യം ഇല്ലാത്തതുകൊണ്ട് മാത്രം കൊടുക്കാം. നമ്മൾ ഓർഡർ അനുസരിച്ച് ചെയ്യുന്നതിനപ്പുറം പരീക്ഷണങ്ങൾ ഉണ്ടല്ലേ, ഫ്രീ ടൈമിൽ? അപ്പൊ ഓരോ ചെടികൾ ഏതൊക്കെ ഇതിനകത്ത് സസ്റ്റെയിൻ ചെയ്യും എന്നൊക്കെയുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. ഈ അടുത്തിടയ്ക്ക് നമ്മളെ കാട്ടിലൊക്കെ കാണുന്ന ഒരു ചെറിയൊരു ചെടിയുണ്ട്, അത് ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു പൂക്കൾ ഉണ്ടാവും, അതിന് ഒരു വയലറ്റ് കളറിലെ പൂവ്, അതുകൊണ്ട് അതിൻ്റെ അകത്ത് വെച്ചു. ഞാൻ നോക്കുമ്പോ രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോ അതിന്റെ അകത്ത് പൂ ഇടുന്നുണ്ട്, അതാണ് അതിന്റെ അകത്ത് ഒരു. പക്ഷെ അത് എത്ര നാള് പോവുന്നറിയില്ല, അത് ചിലര് ചോദിച്ചു ഞാൻ കൊടുത്തില്ല. നമ്മൾ ഇങ്ങനെ മേടിക്കുന്നു ടെറാറിയം മേടിച്ചു കൊണ്ട് വെച്ച് കഴിയുമ്പോ ഇതിനേതെങ്കിലും വാടലോ അല്ലെങ്കിൽ ഫ്രഷ്നെസ് കുറയുന്നു എന്ന് തോന്നിയാൽ നമുക്ക് അതിനെ റിപ്പയർ ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ പറ്റും. ഈ ക്ലോസ്ഡ് ടെറേറിയത്തില് കാര്യമായി നമ്മൾ അങ്ങനെ ചെയ്യേണ്ടി വരുന്നില്ല ഒന്നും. അപ്പം അത് ഞാൻ പറഞ്ഞില്ലേ, ഒരു ആ ഒരു എക്കോസിസ്റ്റം അത് അങ്ങനെ അങ്ങനെ മീൻസ് ലൈറ്റും കൃത്യമാണെങ്കിൽ അത് അങ്ങനെ മുന്നോട്ട് പോകും. പിന്നെ ആകെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല് വലിയ ഇലയൊക്കെ പൊഴിഞ്ഞു വീഴുകയാണെങ്കിൽ ഇതിനുള്ളിൽ കുഞ്ഞു ജീവികളുണ്ട്. അപ്പൊ ഇലയൊക്കെ കുറിച്ച് പറഞ്ഞല്ലോ, അത് എന്ത് ജീവിയാണ്? ഒരു സെക്കൻഡ്, എങ്ങനെയാണ് അത് അതിനകത്ത് നിന്ന് പോവുക? അതിന്റെ ഭക്ഷണം എന്ന് പറയുന്നത് ഈ ഇലയൊക്കെ ആയി? ഈ ഇലയാണ്. ഓ, രേണു പേടിക്കരുത്, പേടിക്കുന്ന സാധനമാണ് നോക്ക്, ഒരു കുഞ്ഞു ജീവിയാണ്, ഇതിനെ സ്പ്രിംഗ് ടെയിൽസ് എന്ന് പറയും. ഇതിനെ ഞാൻ തപ്പിയെടുക്കാൻ കുറെ ശ്രമിച്ചു, നടന്നില്ല. പിന്നെ അവസാനം ഒരു ഫ്രണ്ട് വഴി ഇതൊന്ന് പ്രേക്ഷകർക്ക് കാണിക്കാനാണ്. ചെറിയ ജീവികളാണ്, കാണാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല, ക്യാമറ എത്ര സൂം ചെയ്താലും കാണാൻ പറ്റുമോ എന്ന് അറിയില്ല. ചെറിയ ചെറിയ ജീവികളാണ്. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് എടുത്ത് ഇതിലേക്ക് വെക്കും, അതിലേക്ക് തട്ടിയിടും. നമ്മൾ ഓരോ കട്ട എടുത്തിട്ടൊന്ന് തട്ടിക്കൊടുക്കും. ഇത് എങ്ങനെ വാങ്ങാൻ കിട്ടും? ഇത് വളരെ കുറച്ച് പേരുടെ കയ്യിലേ ഉള്ളൂ. നമുക്കിത് ഓർഡർ ഉണ്ടെങ്കിൽ നമ്മള് ചെയ്തു കൊടുക്കും, മീൻസ് അത് വളർത്തിയെടുത്തിട്ട് അത് ചെയ്തു കൊടുക്കും. ഇത് ഇത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള സംഭവമാണ്. അതിന് നമ്മൾ ഇതിന് ഇതിനകത്ത് അതിന് ഇട്ട് കൊടുക്കും. എന്തിനാണ് ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞാല്, ഇപ്പം ഇതിനുള്ളിൽ ഒരു ഇല പൊഴിഞ്ഞു വീണു, അല്ലെങ്കിൽ ഇനി ചെറിയൊരു ഫംഗസ് ബാധ വന്നു, ഇത് അതിനെ കഴിച്ചോളൂ. അപ്പൊ വലിയ ഇലകളൊക്കെ എന്തെങ്കിലും വീഴുകയാണെങ്കിൽ ഞാൻ പറയും പറ്റുമെങ്കിൽ തുറന്നങ്ങ് എടുത്തേ, കാരണം ഇതിന് അതിനെ തിന്ന് തീർക്കാൻ കുറെ സമയം എടുക്കും, അപ്പോഴത്തേക്ക് ഫംഗസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഇക്കോസിസ്റ്റത്തിൽ ഉള്ള അത് തന്നെയാണ് ഇതിനുള്ളിൽ നടക്കുക, ഇതിനുള്ളിലും നടക്കുന്നത് അത് തന്നെയാണ്. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ വിലയെ കുറിച്ചൊക്കെ ചോദിക്കാം. അപ്പം പല അളവിലുണ്ട്, ചെറുതുണ്ട്,
വലുതുണ്ട്, ഇതിലും വലുതുണ്ട്. നമുക്ക് വിഷലിൽ ഇതിലും വലിയ കണ്ടെയ്നർ ഒക്കെ ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ വില? വില എന്ന് പറയുമ്പോ ഒരു 200 തുടങ്ങുന്നുണ്ട്, പക്ഷെ അത് ഇതിലില്ല, തീരെ ചെറുതായിരിക്കും. തീരെ ചെറുതായിരിക്കും. പാവപ്പെട്ടവർക്കും ടെറാറിയം ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം. ഇതിന് എത്രയുണ്ട്? ഇതൊക്കെ 700 ഈവൻ ഈ പോട്ടിന് തന്നെ ആവുന്നുണ്ട്, 150 രൂപയോളം വരുന്നുണ്ട്. ഞാൻ വാങ്ങിയിട്ടാണ് ചെയ്യുന്നത്. ഹോൾസെയിൽ വാങ്ങുമ്പോഴാണ് ആ പ്രൈസ്, അല്ലെങ്കിൽ നമുക്ക് ഇതിൽ അതിൽ കൂടുതൽ ആവുമായിരിക്കും. കുറച്ചും കൂടെ വ്യത്യാസം വരും. അല്ല, ഞാൻ ഈ റേറ്റിന് തന്നെയാണെന്ന് തോന്നുന്നു വാങ്ങിയത്. ഹോൾസെയിൽ കിട്ടുന്നിടം ഉണ്ട്, പക്ഷെ ഈ ചില പോട്ടൊക്കെ കാണുമ്പോ എനിക്ക് ഇഷ്ടപ്പെടും. ഇതിലൊരെണ്ണം ചെയ്യാം, നമുക്ക് കാണുമ്പോ ഒരു തോന്നലോ എന്നാ ഇതിലൊന്ന് സെറ്റ് ചെയ്താലോ. ഇതൊക്കെ ക്ലോസ്ഡ് ആണ്, ഇതൊക്കെ ക്ലോസ്ഡ് ആണ്. ഇത് മാത്രമാണ് ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഇത് ഓപ്പൺ ചെയ്യാം, പക്ഷെ നല്ല എയർ ടൈറ്റ് ആയത് കാരണം ഈ വെള്ളം പുറത്തേക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ എനിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയിരിക്കും, കാരണം ഞാൻ അല്ലാണ്ട് മേടിച്ചിരിക്കുന്ന ഇൻഡോർ പ്ലാന്റ്സിനൊന്നും ഞാൻ വെള്ളം ഒഴിക്കാൻ മറന്നുപോകും ചിലപ്പോ. അത് കരിഞ്ഞുണങ്ങി ഒരു സിഗ്നൽ തരുന്നിടം വരെ ചിലപ്പോ ഞാൻ മറന്നുപോകും. ഇപ്പൊ ഒരുപാട് പേർക്ക് പ്രശ്നമുണ്ട്. ഈ കോവിഡ് സമയത്ത് നമുക്ക് ഈ വീടിനോടുള്ള ഒരു സ്നേഹം കൂടിയിട്ട് നിറയെ ചെടി നിറച്ചു വെച്ചു. പക്ഷെ കോവിഡ് കഴിഞ്ഞ് വീണ്ടും ഓഫീസിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ചെടികളെല്ലാം വാടാൻ തുടങ്ങി. പെറ്റ് ആനിമൽസിനും ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ പെറ്റ് ഡോഗ് മേടിച്ചവര് അതിനെ ഉപേക്ഷിക്കുന്ന അങ്ങനെയൊക്കെ വാർത്തകൾ പോലും ഉണ്ടായിട്ടുണ്ട്, ഡൽഹിയിലും മറ്റുമൊക്കെ. അപ്പോ അങ്ങനെ പലർക്കും സംഭവിച്ചിട്ടുണ്ട്. അപ്പോ ഇതിന്റെ പ്രൈസ് പറഞ്ഞില്ല. ഇതൊക്കെയാണെങ്കിൽ 1600 ആ റേഞ്ചിൽ വരും. എങ്ങനെയാണ് ഇതിന്റെ വിപണി? ഓൺലൈൻ ഓൺലൈനിൽ ഇത് ഇപ്പൊ കാണുന്ന ഒരു പ്രേക്ഷകർക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങണമെന്ന് തോന്നിയാൽ എങ്ങനെ പൗർണമിയെ അവർ ബന്ധപ്പെടും? ഇതിന്റെ അകത്ത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് കുറെ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ പലരും ഓൺലൈൻ ബിസിനസ് ഒക്കെ നടത്തുമ്പോൾ നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. ഒരു ചെടിയാണെങ്കിൽ പോലും നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റും, പക്ഷെ ഈ സാധനം നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റില്ല. കാരണം ഇത് ഒരു തട്ട് കിട്ടിയതെല്ലാം പറഞ്ഞു പോകും. അപ്പോ തിരുവനന്തപുരത്തുള്ളവർക്കാണെങ്കിൽ എന്റെ വീടിനൊക്കെ അടുത്തൊക്കെ എനിക്ക് എത്തിച്ചേരാൻ പറ്റുന്നവർക്കാണെങ്കിൽ ഞാൻ കൊണ്ടു കൊടുക്കാറുണ്ട്. അല്ലാതെ എന്റെ വീട് എന്ന് പറഞ്ഞാൽ പൂജപ്പുരയാണ്, അവിടെ വന്ന് വാങ്ങാം. ഇപ്പം എറണാകുളം പോലെ അത് ഒത്തിരി ദൂരമുള്ളവർക്കാണെങ്കിൽ ട്രെയിനിൽ കൊണ്ടുപോകാൻ പറ്റും. അത് ട്രെയിൻ അല്ലെങ്കിൽ കാറിലൊക്കെ വരുന്നവർക്കാണെങ്കിൽ കൊണ്ടുപോകാൻ പറ്റും. അതാണ് ഇതിന്റെ അകത്ത് ഒരു മാത്രമാണ് ഇതുവരെ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ അല്ല ചെയ്ത് വെക്കാറുണ്ട്. ഞാൻ ഇത്തിരി നേരത്തെ പറയണമെന്ന് പറയുമ്പോൾ പലരും അത് തലേന്നായിരിക്കും ഓർക്കുന്ന പൗർണമി എനിക്ക് നാളെ ഒരു ഫംഗ്ഷൻ ഉണ്ടോ എന്തെങ്കിലും ചെയ്ത് ഇരിപ്പുണ്ടോ എന്ന് ചോദിക്കും. അപ്പൊ ആ ഒരു ട്രെൻഡ് മനസ്സിലാക്കിയപ്പോ ചെയ്തു. ഇത് ബിസിനസ്സിൽ ഒന്ന് മാത്രമാണ്, മറ്റ് ഒന്ന് ഗാർഡനിങ് ആണ്. നമ്മൾ ഏതെങ്കിലും റെസ്റ്റോറന്റുകൾ അല്ലെങ്കിൽ പുതിയ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങുമ്പോൾ അവർ അവരുടെ ആ ഷോപ്പ് ഒന്ന് ഗാർഡനിങ് ചെയ്യണമെങ്കിൽ പൗർണമിയെ വിളിക്കും. പൗർണമി അവിടെ പോയി അത് എങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കും. അവിടെ ഏതൊക്കെ ചെടികളാണ് സൂട്ടബിൾ അവിടെ അല്ലേ, അങ്ങനെ നോക്കി അങ്ങനെ സെറ്റ് ചെയ്യാറുണ്ട്. അതിനെ കുറിച്ചും കൂടി പറയാമോ? അത് നമുക്ക് ലേബേഴ്സ് ഉണ്ട്. ആദ്യം ഞാൻ പോയി സ്ഥലം നോക്കും. സ്ഥലം നോക്കിയിട്ട് പ്രത്യേകിച്ച് അതിൻ്റെ നമ്മൾ എത്രമാത്രം സൂര്യപ്രകാശം കിട്ടുന്നതാണ്, നല്ല സൂര്യപ്രകാശം കിട്ടുന്നതാണെങ്കിൽ അതിനനുസരിച്ചുള്ള ചെടികൾ, അതല്ല കുറച്ച് ഷെയ്ഡ് കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ അതിനനുസരിച്ചുള്ള ചെടികൾ നോക്കി കഴിഞ്ഞ് പിന്നെ അവരുടെ ബജറ്റും കൂടെ നോക്കും. പിന്നെ നമ്മുടെ ബജറ്റ് പറയും, അതെല്ലാം ഓക്കെ ആണെങ്കിൽ ചെയ്തു. പണ്ടൊക്കെ ഇപ്പോൾ ഒരു ഹോട്ടലൊക്കെ തുടങ്ങുകയാണെങ്കിൽ അവിടെ എങ്ങനെ എത്ര കൂടുതൽ ചെയർ ഇടാമെന്നതായിരിക്കും അവരുടെ ഒരു കൺസേൺ അല്ലേ. പക്ഷെ ഇപ്പൊ അത് മാറി മാറി, ചെയറുകൾ കുറച്ചിട്ട് അവിടെ എത്ര പച്ചപ്പ് ഉണ്ടാക്കാം, അവർക്ക് കുറച്ച് ഒരു ഒരു സ്പെഷ്യൽ ഫീൽ ഉണ്ടാക്കുക, അങ്ങനെയുള്ള ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു ഇടമാക്കുക, അത് ഭയങ്കര പ്രധാനമാണ്. ഇപ്പൊ നമ്മൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പോയാൽ നമ്മൾ വീണ്ടും തേടി പിടിച്ച അങ്ങനെയുള്ള സ്ഥലങ്ങൾ റെസ്റ്റോറന്റുകളിൽ നമ്മൾ പോകും. അപ്പോ ഈ വലിയ സ്കോപ്പുള്ള ഒരു ബിസിനസ് ആണ് കൈവച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം. അപ്പൊ കൂടുതൽ ഇപ്പം ട്രിവാൻഡ്രം ബേസ് ചെയ്താണോ അത്തരം? ട്രിവാൻഡ്രത്ത് തന്നെയാണ്. എനിക്കൊരു ഷോപ്പ് ഉണ്ടായിരുന്നു, അപ്പൊ ഞാനത് നിർത്തിയിട്ടാണ് ഇതിലേക്ക് ഇറങ്ങിയത്. അപ്പം അർബൻ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ ട്രിവാൻഡ്രത്ത് തന്നെയുള്ള ഒരു ഷോപ്പായിരുന്നു അല്ലേ? ഒരുപാട് പേരൊക്കെ പോകും, പക്ഷെ എനിക്ക് ഞാൻ പക്ഷെ ഫേസ്ബുക്കിലെല്ലാം കണ്ടിട്ടുണ്ട്. അപ്പോ പക്ഷേ നോക്കൂ, ജോലി വിട്ട് ഷോപ്പ് തുടങ്ങുന്നു, അപ്പൊ അത് വിട്ടിട്ട് അതിലും ഫ്രീ ആയിട്ടല്ലേ. ഇത് സ്വന്തം ഇഷ്ടത്തിന് ഇഷ്ടമുള്ളപ്പോൾ മാത്രം ചെയ്താൽ മതി എന്ന ഒരു കംഫർട്ട് ഉണ്ട്. മറ്റേത് ഓർഡർ എടുത്ത് പോയി ഗാർഡൻ സെറ്റ് ചെയ്യുന്ന പണി, അത് എളുപ്പമാണ്. അത് എളുപ്പമാണ്. വീട്ടിലെ കാര്യങ്ങള്, കുട്ടികളുടെ കാര്യങ്ങളെല്ലാം എനിക്ക് നോക്കാനും പറ്റുന്നുണ്ട്. ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഗാർഡനിങ് കുറച്ചുകൂടി നല്ല സാമ്പത്തികം അതെ ഉണ്ടാക്കുന്ന പരിപാടിയാണല്ലേ. അത് വലിയ രീതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ഒരുവിധം എല്ലാവർക്കും ഇറങ്ങാവുന്നതാണ്. ഈ ചെടിയോടൊക്കെ താല്പര്യം ഉള്ളവർക്ക് ഈ ഫീൽഡിലേക്ക് ധൈര്യപൂർവ്വം ഇറങ്ങാവുന്നതാണ്. ഓക്കെ, എന്തായാലും ഇപ്പോ നമ്മൾ
കൃത്യമായ ഒരു ശമ്പളം കിട്ടുന്ന ഒരു സ്ഥാപനത്തിലെ ജോലി, അതും കുറച്ചുപേരൊക്കെ അറിയുന്ന ജോലി, അറിയപ്പെടുന്ന ജോലി, വാർത്തയൊക്കെ വായിച്ചുകൊണ്ടിരുന്നെടുത്തു നിന്ന് ഇറങ്ങിപ്പോയിട്ടാണ് ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങുന്നത്. അപ്പൊ കയ്യിൽ കിട്ടുന്ന പൈസ ഒരു പ്രധാനമാണല്ലോ. കണക്കൊന്നും പറയണ്ട, കണക്കൊന്നും പറയുന്നില്ലെങ്കിലും നമ്മളുടെ അധ്വാനത്തിനുള്ള റിട്ടേൺ നമുക്ക് ഉറപ്പാക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ഇത് പണ്ടാണെങ്കിൽ നമുക്ക് ശമ്പളം കിട്ടുമ്പോൾ നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യായിരുന്നു. പിന്നീട് നമ്മൾ ബിസിനസ്സൊക്കെ തുടങ്ങിയ സമയത്ത് നമ്മളെല്ലാം കിട്ടുന്നതെല്ലാം ബിസിനസ്സിലേക്കായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. അപ്പം അത് വളർത്തുക എന്നുള്ളൊരു ഒരു വലിയൊരു സംഭവം നമ്മുടെ ഫ്രണ്ടിലുണ്ട്. കൂടുതൽ ലോണൊന്നും എടുക്കാതെ, നമ്മൾ ഈ സർക്കാർ ഉദ്യോഗസ്ഥരുടെ മക്കളായത് കാരണം ലോണൊക്കെ നമ്മൾ ഇത്തിരി പേടിയാണ്. അപ്പം നോക്കിയും കണ്ടും മാത്രം കാശ് ചിലവാക്കി അങ്ങനെയായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനൊന്നും ഇല്ല. നമുക്ക് അത്യാവശ്യം സ്പെൻഡ് ചെയ്യാനും പറ്റും, ഇതിലേക്ക് കുറച്ചൊരു എമൗണ്ട് മാറ്റാനും പറ്റും. അങ്ങനെയുള്ളൊരു ഒരു അവസ്ഥയിലാണിപ്പം. ഓക്കെ, ഞാൻ എന്തായാലും ഈ കുട്ടിക്കും കുട്ടിയെ കണ്ടതാണ് ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും എനിക്ക് ഇത് നിനക്ക് തന്നെ വെച്ചേക്കുന്നതാണ് കൃത്യം കൊണ്ടുവന്നല്ലോ. അപ്പൊ തരുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇതിനകത്ത് പിന്നെ പ്രേക്ഷകർ വിചാരിക്കും ഒരു ജോലി ചെയ്തിരുന്നു, അത് കളഞ്ഞതാ, ഇപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ബിസിനസ്സുമായിട്ട് നടക്കുന്നു. അപ്പോ കുറച്ച് ഫ്രീ ആവാൻ വേണ്ടി ആയിരിക്കുമോ, അല്ലെങ്കിൽ ഒരു സംരംഭകി ആയതുകൊണ്ടുള്ള ഇഷ്ടം ഒന്നും അത്രയായിരിക്കില്ല, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഫ്രീ ആകാനുള്ള ഇഷ്ടം കൊണ്ടാണോ എന്നൊരു സംശയം തോന്നാം. പക്ഷെ അല്ല, ഒരു കലാകാരി കൂടിയാണ്. പ്രശാന്ത് വിജയുടെ ദായം എന്ന സിനിമയിൽ അഭിനയിച്ച് ഇല്ലേ, അതിന്റെ വിശേഷങ്ങളാണ് ഏറ്റവും ഒടുവിൽ ഫേസ്ബുക്കിൽ ഞാൻ കൂടുതലായിട്ട് കണ്ടത്. കൂടെ പഠിക്കുമ്പോഴും നല്ല പാട്ട് പാടുമായിരുന്നു, ചെറിയ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ അതിന്റെ വിശേഷങ്ങൾ കൂടി പ്രേക്ഷകരോട് പറയണം. അപ്പൊ കലാപരമായി മുന്നോട്ട് പോകാനുള്ള ഒരു ലക്ഷ്യം ഇതിന് പിന്നിലുണ്ടെന്ന് ഞാൻ സംശയിക്കുന്നു. അങ്ങനെയല്ല, ഇപ്പം കൊച്ചിലെ നമ്മൾ ഈ കണ്ണാടി നോക്കിയിട്ട് ഒന്ന് അഭിനയിച്ചു നോക്കാത്തതായിട്ട് ആരും കാണില്ല അല്ലേ. ഒന്ന് കരഞ്ഞു നോക്കുകയും ചിരിച്ചു നോക്കുക, ഞാനായിരുന്നു ആ നായികയെങ്കിൽ ഇങ്ങനെ അഭിനയിച്ചേനെ എന്നൊക്കെ വിചാരിക്കാത്ത ആരും കാണില്ല. അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ, സ്കൂളിൽ അറിയില്ല കേട്ടോ. അപ്പൊ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കുറച്ച് നാടകങ്ങളൊക്കെ ചെയ്തിരുന്നു എന്നല്ലാതെ, കുറച്ച് കഴിയുമ്പോൾ മനസ്സിലായി നമ്മളെ കൊണ്ട് എന്തൊക്കെ പറ്റും, നമുക്ക് എന്തൊക്കെ വരെ ആഗ്രഹിക്കാം, നമ്മുടെ എന്തിനൊക്കെ ഒരു ലിമിറ്റേഷൻ ആകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതൊക്കെ വിട്ടു. വിട്ട് കഴിഞ്ഞ് 40-ാമത്തെ വയസ്സിലാണ് എനിക്ക് ഈ ഒരു ഒരു ഇത് കിട്ടുന്നത്, അവസരം കിട്ടുന്നത്. ദായം എന്ന ചിത്രത്തിൽ അത് വളരെ കുറച്ച് അഭിനയിക്കാനേ ഉണ്ടായിരുന്നു ഉള്ളൂ. ഏതാണ്ട് ഒരു വർഷം മുന്നേ ആയിരുന്നു ഷൂട്ട്. അത് കഴിഞ്ഞ് സിനിമ പുറത്തിറങ്ങുമ്പോഴറിയുന്നത് നമുക്ക് ത്രൂഔട്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത തരം ഒരു പ്രാധാന്യം ആ സിനിമയ്ക്ക് ഉണ്ടായിരുന്നു. പ്രദർശിപ്പിച്ചിരുന്നു, അതെ പ്രദർശിപ്പിച്ചിരുന്നു. അത് അപ്രതീക്ഷിതമായി ഒരു സിനിമാ നടിയായി എങ്കിലും അതിന് ശേഷം കിട്ടിയ റെസ്പോൺസ് ഒക്കെ എങ്ങനെയായിരുന്നു? വീട്ടിലെ ബന്ധുക്കളായാലും അമ്മ കണ്ടിട്ട്, അമ്മ ഞാൻ പറഞ്ഞത് പുറത്തു പറയരുത്, ഞാൻ പറഞ്ഞ അഭിപ്രായം പുറത്തു പറയരുത്. അല്ല, അമ്മ കണ്ടിട്ട് പറഞ്ഞു കൊള്ളാമെന്ന് പറഞ്ഞു. അതാണ് ഏറ്റവും വലിയൊരു കോംപ്ലിമെന്റ്. ഹസ്ബൻഡും വളരെ നന്നായിരുന്നു എന്ന് പറഞ്ഞു. അതിൽ പിന്നെ പിന്നെ നമുക്ക് വേറെ ആരും കാര്യം നോക്കണ്ടല്ലോ. പിന്നെ മുകിൽ എന്ത് പറഞ്ഞു, അവന് കാണാൻ പറ്റില്ല, 18 ആവാതെ അവർക്ക് കയറാൻ പറ്റില്ലല്ലോ. അപ്പം അത് കാണാൻ പറ്റിയിട്ടില്ല. ഇളയ മോൻ ഇപ്പോഴും ഇന്നലെയും പരാതി പറഞ്ഞു, അമ്മ അഭിനയിച്ച സിനിമ എനിക്ക് കാണാൻ പറ്റില്ല, എനിക്കൊന്ന് കാണാൻ പറ്റും. ഒരു തുടർച്ച അതിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കാല്ലോ, നമ്മൾ ആഗ്രഹങ്ങൾക്ക് പരിധി വെച്ചിട്ടില്ല. ഇപ്പൊ മനസ്സിലായി, പണ്ട് നമ്മൾ അങ്ങനെ പരിധി വെച്ചിരുന്നു, ഇപ്പൊ മനസ്സിലായി ആഗ്രഹങ്ങൾക്ക് പരിധി വെച്ചു. കാരണം ദായത്തിന്റെ ഇത് കാണുമ്പോഴേ അതില് പൗർണമി പാടിയത് ഞാൻ കേൾക്കുന്നുണ്ട്. സിനിമയിലും അങ്ങനെ തന്നെയല്ലേ? അതന്നെ സിംഗ് സൗണ്ട് ആയിരുന്നു. റെക്കോർഡ് വേണ്ടി നിർബന്ധിച്ച ഇപ്പൊ പൗ ഒന്നുകൂടി അത് പാടും. അയ്യോ, നീ എന്നെ നിർബന്ധിക്കുന്നത്, പെട്ടെന്ന് പാട്ട് വായിലും വരുന്നില്ല. എന്നാൽ നേരത്തെ ഒന്ന് പറയാൻ മരുന്ന്, ഞാൻ തയ്യാറല്ല, ഞാൻ ഓരോ സസ്പെൻസ് തരും. വേറൊരു പാട്ട് എനിക്ക് പണ്ട് ഓർമ്മയുള്ളത്, എല്ലാ കോളേജിലെ എല്ലാ പരിപാടിക്കും പാടുമായിരുന്നല്ലോ, മറ്റേ ശോഭനയുടെ ചാഞ്ചാടി ആടും എന്ന് പാടിയിട്ടുണ്ട് ഒരിക്കെ. ഉള്ള പ്രേക്ഷകർ നീ ഓടിക്കും, ഞാൻ പാടാ, ബുദ്ധിമുട്ടാണ് പാടാ, ഞാൻ പാടാടിയാടിയുറങ്ങി കോളേജിലെ എത്രയോ വർഷം, വർഷം എത്ര ഞാൻ പറയില്ല, അത്രയും വർഷം മുമ്പ് പാടിയ പാട്ട് ഞാൻ അത് കൃത്യമായിട്ട് ഓർത്തിരിക്കുന്നു.
ഇടയ്ക്ക് വിളിച്ചില്ലേലും സംസാരിച്ചില്ലേലും എല്ലാം ഓർമ്മയിലുണ്ട്. അപ്പൊ നമുക്ക് ടെറാറിയത്തിലേക്ക് തന്നെ തിരിച്ചു വന്നാം. ഞാൻ ഒരിക്കൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പൗർണമിയുടേത് കാണുന്നത് 3 ഇതുപോലെയുള്ള കണ്ടെയ്നറുകൾ ഉണ്ട്, അതിന് മുന്നിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ്, യാത്ര പറഞ്ഞു പോകുന്ന 3 കൊറേ ദിവസം എടുത്ത് ചെയ്തതാണ് എന്ന് പറഞ്ഞുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു. അത്രയ്ക്ക് ഇൻവോൾവ്ഡ് ആയി പോകും അല്ലേ ഓരോന്നും ഇങ്ങനെ ശേഖരിച്ച് കണ്ടെയ്നറിനുള്ളിലാക്കി കഴിയുമ്പോൾ. ഇത് ഞാൻ സെറ്റ് ചെയ്തിട്ട് വെച്ചിരിക്കുന്നത് എൻ്റെ സിറ്റൗണിലാണ്. അപ്പോൾ രാവിലെ ഞാൻ മക്കളെയൊക്കെ വിട്ട് കഴിയുമ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചുകൊണ്ട് അതിൻ്റെ സൈഡിൽ പോയി നിൽക്കും. അപ്പോൾ ഓരോന്നും എടുത്ത് നമ്മൾ നോക്കും, വലിയ കിളക്കിയൊന്നും ഇല്ല അതിൻ്റെ അത്, എന്നാലും ജസ്റ്റ് എടുത്ത് നോക്കി അതിന് അതെല്ലാം ഓക്കെ ആണോ, ലീഫൊക്കെ ഓക്കെ ആണോ, സ്പ്രിംഗ് ടെയിൽസ് ഒക്കെ എന്ത് പറയുന്നു, ഇത് നല്ല രസമായിട്ടിരിക്കുന്നുണ്ടോ നോക്കും. അത് കാണുന്ന തന്നെ നമുക്കൊരു സന്തോഷമാണ്. അപ്പോൾ ഒരു 10 കഴിയുമ്പോൾ നമ്മൾ വീട്ടിലെ അംഗങ്ങളെ പോലെയാവും ഇവര്. അപ്പോൾ ഒരു പോകുന്നു പറയുമ്പോൾ നമുക്ക് സങ്കടമാണ്. അങ്ങനെ ഇപ്പൊ ഒരു 10-70 പോയി കഴിഞ്ഞു. അപ്പോ ഓരോന്നിനോടും അത്രയും നമ്മൾ ടൈം എടുത്ത് നമ്മൾ എന്താ കുട്ടികളെയൊക്കെ പരിപാലിക്കുന്നത് ചെയ്യുന്ന ഒരു ഫീലാണ് അല്ലേ. ഒരു ചെടി ഇപ്പൊ ഒരാൾ വേറെ ടെററിയം ചെയ്യാന്ന് പറഞ്ഞാൽ വെറുതെ നമുക്ക് അതിന്റെ ബേസ് ചെയ്തിട്ട് ഒരു ചെടി വെച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷെ ഇത് നമ്മൾ ചെയ്യുമ്പോൾ ഇത് വ്യത്യസ്തമായിരിക്കണം എന്നുള്ളൊരു തോന്നല് കാരണം കുറച്ച് കൂടുതൽ ഇൻവോൾവ്മെന്റ് ഇതിലുണ്ട്. ഈ നമ്മൾ ഇതിനുള്ളിൽ തന്നെ ഫൗണ്ടൈൻ, ചെറിയ ഫൗണ്ടൈൻ ഒക്കെ അങ്ങനെ ചെയ്യാറ്. നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട്, ഇൻസ്റ്റയിലൊക്കെ റീൽസിൽ വരുമ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. അത് മാത്രമല്ല ഇപ്പോ ഹോട്ടലിലും അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ഇങ്ങനെ ഗാർഡൻ ചെയ്യാൻ പോകുമ്പോൾ അവര് ഫൗണ്ടൈൻ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ പക്ഷെ ആ ഒരു ഇതിലേക്ക് എത്തിയിട്ട് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ് അല്ലേ. എക്സ്പെൻസീവ് ആണ് അത്. അപ്പൊ ബജറ്റ് അത് വലിയൊരു കാര്യമാണ്. ഇപ്പൊ ഇത് കാണുന്ന ഓരോരുത്തർക്കും ഒരു പക്ഷേ ഇത് ഈ സംരംഭത്തിലേക്കായല്ല അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംരംഭത്തിലേക്കൊക്കെ ഇറങ്ങാൻ താല്പര്യമുള്ളവരുണ്ടാകും, ജോലി കയ്യിലിരിക്കുന്ന ജോലി കളഞ്ഞിട്ട് ഇറങ്ങുന്നതിനെ ആശങ്കപ്പെട്ടിരിക്കുന്നവരുണ്ടാകും. അവരോട് ഒരു സംരംഭക എന്ന നിലയിൽ, ഒരു ഓണ്ടർപ്രണർ എന്ന നിലയിൽ പൗർണമിക്ക് എന്താണ് പറയാൻ? ഞാൻ ഒരിക്കലും ഒരു ജോലി, നല്ല ജോലി കളഞ്ഞിട്ട് ഇതിലേക്ക് ഇറങ്ങണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അത് ഓരോരുത്തരൊരു തീരുമാനമാണ്. പിന്നെ എൻ്റെ കാര്യത്തിൽ നിന്നാൽ ഞാനും ഹസ്ബൻഡും വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. ഒരാൾക്ക് കൃത്യമായിട്ട് മാസം ശമ്പളം കിട്ടുന്നുണ്ട്. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങുന്നത്. പക്ഷേ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട് എങ്കിൽ അത് നമുക്ക് ഇപ്പം ജോലി വിടാതെയും ചിലർക്ക് ചെയ്യാൻ പറ്റും. പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ല, അത്രയ്ക്ക് പാഷനുണ്ട്, നമുക്ക് അത്രയ്ക്ക് ഉറപ്പുണ്ട് എങ്കിൽ ഇറങ്ങാം എന്നാണ് ഞാൻ പറയുന്നത്. ആരും ഞാൻ പറഞ്ഞത് കൊണ്ട് വിചാരിച്ചിട്ടാണെങ്കിൽ പോലും നമുക്ക് ഉറപ്പുണ്ടെങ്കിൽ കൃത്യമായും അതുമായി മുന്നോട്ട് പോകാം എന്ന ഒരു സന്ദേശം തന്നെയാണ് പൗർണമിയുടെ ലൈഫും നമുക്ക് കാണിച്ചത്. ഇനി ഇതിൽ എങ്ങനെയൊക്കെ ഇത് ഡെവലപ്പ് ചെയ്യണമെന്നാണ് ആഗ്രഹം. ഞാനിപ്പോൾ അതിന് ഇപ്പം കടയായിരുന്നു എന്ന് പറഞ്ഞില്ലേ, കട മാറിയിട്ട് ഇപ്പോൾ പുതിയൊരു വീട്ടിലേക്ക് ഞാൻ ഷിഫ്റ്റ് ചെയ്തു. അവിടെ കുറച്ച് സ്പേസ് ഉണ്ട് മുകളിൽ. അപ്പോൾ അവിടെ ഒരു ടെററിയത്തിൻ്റെ തന്നെ ഒരു വർക്ക്ഷോപ്പ് തുടങ്ങുകയാണ്. അത് സെറ്റ് ചെയ്തിട്ട് ഇപ്പോൾ വരുന്നവർക്ക് കണ്ട ഒരു 10 എണ്ണം വെച്ചിട്ട് വരുന്നവർക്ക് ഇഷ്ടപ്പെട്ട് നോക്കി സെലക്ട് ചെയ്യുക. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ ഇത് കൊറിയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇതിന്റെ ചില മറ്റു ചില പ്ലാനുണ്ട്, കൊറിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള. അത് അതൊക്കെ മനസ്സിലാണ്, ഇതുവരെ പുറത്തേക്ക് എന്തായാലും ബിസിനസ് വിപുലപ്പെടുത്താനുള്ള ശ്രമങ്ങളിൽ തന്നെയാണ്. അപ്പോൾ ഇതാണ് പൗർണമി. ആർക്കെങ്കിലും ഈ ടെററിയം ആവശ്യമുണ്ടെങ്കിൽ ബന്ധപ്പെടേണ്ടത് ഇൻസ്റ്റാ പേജായ അർബൻ ഫോറസ്റ്റ് അണ്ടർസ്കോർ പ്ലാന്റിംഗ് കൾച്ചർ എന്ന പേരിലുള്ള ഇൻസ്റ്റാ പേജ്. ആ ഇൻസ്റ്റയിൽ പോയാൽ നിങ്ങൾക്ക് പൗർണമിയെ ബന്ധപ്പെടാം. ഓർഡർ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, അത് എങ്ങനെയെങ്കിലും എത്തിക്കും. അപ്പോൾ ഓൺലൈൻ ഇല്ലെങ്കിൽ ആള് അവിടെ കൊണ്ടുതരും, അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ആർക്കെങ്കിലും സംരംഭകരാകണമെങ്കിൽ, അതിനുള്ള സംശയങ്ങൾക്കും വേണമെങ്കിൽ പൗർണമിയെ ബന്ധപ്പെടാം. എന്തായാലും ഇതുപോലെ സ്വന്തം നിലയിൽ കഴിവ് തെളിയിച്ച, പുതിയ മാർഗങ്ങൾ വെട്ടി തുറന്ന സംരംഭകരായിരിക്കും ഇനി മുതൽ ബുധനാഴ്ചകളിൽ പ്രേക്ഷകർക്ക് മുന്നിലെത്തുക. പൗർണമി അപ്പോ നമ്മളിടത്ത് നിന്ന് പോവുകയാണ്. ഈ പരിപാടിയോട് അവസാനിപ്പിക്കാൻ സമയമാകുന്നത് കൊണ്ടാണ് കാര്യങ്ങൾ ഒരുപാട് ചോദിക്കാനുണ്ടായിരുന്നു. അപ്പൊ എല്ലാ പ്രേക്ഷകർക്കും നന്ദി. മറ്റൊരു അതിഥിയുമായി ഇനി അടുത്ത ബുധനാഴ്ച കാണാം.